എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്നിവിടെ പറയുന്നത് അത്ത നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2024 അവർക്ക് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതെല്ലാം അത്ത നക്ഷത്രക്കാർക്കും വരണമെന്ന് ഇല്ല. രാഹുർ, ശനി, കേതു എന്നീ ദശകൾ ഉള്ള സന്ദർഭങ്ങളിൽ ഇവർക്ക് വളരെ ദോഷമാണ്. പലതരത്തിലുള്ള തടസ്സങ്ങളും വിഘ്നങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്ന വർഷമാണ് 2024. പൊതുവെ നല്ലതാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ദശകൾ കയറുന്ന ആ സെക്കൻഡുകളിൽ ഇവർക്കുണ്ടാവുന്ന ദോഷങ്ങളാണ്. ഓരോ വർഷങ്ങളിലും ചെയ്യുന്ന ഗുണം, ദോഷം എന്നീ ഫലങ്ങളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അത്ത നക്ഷത്രക്കാർക്കാണ് കൂടുതലും ദോഷങ്ങളുണ്ടാകുന്നത്. അതിന് പരിഹാരമായും ശനി, കേതു, രാഹു എന്നീ ഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ദുർഗാദേവി ക്ഷേത്ര ദർശനം, അർച്ചന നടത്തുക, ലളിത സഹസ്രനാമാർച്ചന നടത്തുന്നത് വളരെ നല്ലതാണ്. അവരോരുവെന്ന് ചൊല്ലിയാൽ ഏറ്റവും നല്ലതാണ്. അത്ത നക്ഷത്രം തിങ്കൾ ദിവസവും വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും വിശേഷാൽ പൂജകൾ നടത്തുന്നതും നല്ലതാണ്. അത്തം, തിരുവോണം എന്നീ നക്ഷത്ര ദിനത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. അപ്പോൾ ദോഷങ്ങളുള്ള നക്ഷത്രത്തിൽ ജനിച്ച അത്ത നക്ഷത്രക്കാർക്കാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങളും വിഘ്നങ്ങളും മറ്റുള്ള തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. അപകടങ്ങളായാലും മറ്റുള്ള തരത്തിലുള്ള ദോഷങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകുന്ന വർഷമാണ് 2024. ഞാൻ പ്രത്യേകം ഒന്നുകൂടെ പറയുകയാണ്, എല്ലാ അത്ത നക്ഷത്രക്കാർക്കും ഇതുണ്ടാവണമെന്നില്ല. ഈ ദശകൾ കയറുന്ന ആ സന്ദർഭങ്ങളിലാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ക്ഷേത്ര ദർശനം, അർച്ചന, സഹസ്രനാമർച്ചന, മറ്റുള്ള വിശേഷാൽ പൂജകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വരുന്ന ആ ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. 2024 ഇവർക്കുണ്ടാകുന്ന ദോഷങ്ങൾ, മറ്റുള്ള അത്ത നക്ഷത്രക്കാർക്കൊന്നും ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല.